നാല് ദിവസമായി തിരുവമ്പാടിയിൽ നടന്നു വന്ന മുക്കം ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. വിജയികൾക്ക് ലിൻഡോ ജോസഫ് എംഎൽഎ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തിരുവമ്പാടിയിലെ വിവിധ വേദികളിലായി നടന്ന മുക്കം ഉപജില്ലാ സ്കൂൾ കലാമേളക്കാണ് സമാപനമായത്. ഉപജില്ലയിലെ 80 വിദ്യാലയങ്ങളിൽ നിന്നായി 7000 കലാപ്രതിഭകൾ മാറ്റുരച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ സേക്രാട് തിരുവമ്പാടി രണ്ടാം സ്ഥാനം നേടി. UP വിഭാഗത്തിൽ GUPS മണാശ്ശേരി, സേക്രാട് തിരുവമ്പാടി, ഇൻഫൻ ജീസസ് തിരുവമ്പാടി എന്നിവർ ഒന്നാം സ്ഥാനം പങ്കിട്ടു. കൊടിയത്തൂർ GMUP സ്കൂളിലാണ് രണ്ടാം സ്ഥാനം. LP വിഭാഗത്തിൽ ഇൻഫൻ ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഒന്നാം സ്ഥാനം. സേക്രാട് തിരുവമ്പാടി, GUPS മണാശ്ശേരി എന്നിവർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. അറബിക് കലോത്സവത്തിൽ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം. UP വിഭാഗത്തിൽ പന്നിക്കോട് AUP സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ SKAUP സ്കൂൾ കൊടിയത്തൂർ രണ്ടാം സ്ഥാനം നേടി. LP വിഭാഗത്തിൽ GMUP സ്കൂൾ കൊടിയത്തൂരിനാണ് ഒന്നാം സ്ഥാനം. GMUP സ്കൂൾ ചേന്നമംഗലൂർ രണ്ടാം സ്ഥാനം നേടി. സംസ്കൃതോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ GHS നീലേശ്വരം ഒന്നാം സ്ഥാനം നേടി. കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ വിവേകാനന്ദമുത്താലം ഒന്നാം സ്ഥാനം നേടിയപ്പോൾ GLPS മണാശ്ശേരി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷനായി. മുക്കം AO ഓംകാരനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആദർശ് ജോസഫ്, VP സ്മിത, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ അഗസ്റ്റിൻ വടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് വിശിഷ്ടാതിഥികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടന്നു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.